हेलो, गुड मॉर्निंग टू ऑल। सर, गुड मॉर्निंग सर। क्या गुड मॉर्निंग सर। बोल रहे हाँ सर, हैं? सब हाँ, कैसे होंगे? यहाँ पर हाँ एंटर सर। ओके हाँ सर। ഞാൻ പ്രസന്റ് ചെയ്യുന്ന സ്ക്രീൻ എല്ലാവർക്കും കാണുന്നുണ്ടോ? ഹലോ, ആ സർ, ഓക്കെ, ആ സർ, സ്ക്രീൻ കാണുന്നുണ്ടെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനും നിങ്ങൾ എഴുതിയെടുക്ക്. കാണുന്നില്ലേ? സാർ വായിക്കാൻ ക്ലിയറില്ല സാർ, ക്ലിയർ ഇല്ല ഇല്ല, സാർ. വായിക്കാൻ കഴിയുന്നില്ല, ഏതാ ക്ലിയർ ഇല്ല, വായിക്കാൻ ക്ലിയറില്ല. തീരെ ക്ലിയർ ഇല്ല. ഞാൻ വായിച്ചു തരാം, നിങ്ങൾ എഴുതിക്കോ. ഓക്കെ. വൺ സിലിണ്ടർ ഓഫ് എ റോട്ടറി എഞ്ചിൻ. വൺ സിലിണ്ടർ ഓഫ് എ റോട്ടറി എഞ്ചിൻ. One cylinder of a rotary engine is shown in the figure below. Is shown in the figure below. OA, capital OA, is the fixed crank. OA is the fixed crank which is 200 meter long. Two hundred meter long. Full stop. OP, capital OP, is the connecting rod. Capital OP is the connecting rod which is 520 millimeter long. 520 millimeter long. The line of stroke, the line of stroke, stroke on STROKE, the line of stroke is along capital AR. The line of stroke is along AR. And at the instant, is inclined at 30 degree to the vertical, to the vertical. Full stop. The body of the engine,
the body of the engine consisting of cylinders. The body of the engine consisting of cylinders rotate at a uniform speed of rotate at a uniform speed of four hundred RPM about the fixed center A, capital A, about the fixed center capital A. Full stop. About the fixed center capital A. Full stop. Determine ഹൈഫൺ ഇതിന് താഴെ എഴുതുക. ഫസ്റ്റ് വൺ ആക്സിലറേഷൻ ഓഫ് ദ പിസ്റ്റൺ അല്ലെങ്കിൽ സ്ലൈഡർ. ആക്സിലറേഷൻ ഓഫ് ദ പിസ്റ്റൺ ബ്രാക്കറ്റിൽ സ്ലൈഡർ ഇൻസൈഡ് ദ സിലിണ്ടർ. ആക്സിലറേഷൻ ഓഫ് ദ പിസ്റ്റൺ ബ്രാക്കറ്റിൽ സ്ലൈഡർ ഇൻസൈഡ് ദ സിലിണ്ടർ. Second one, angular acceleration of the connecting rod. Angular acceleration of the connecting rod. Question എഴുതി എല്ലാവരും. ക്വസ്റ്റ്യൻ എല്ലാരും എഴുതിയോ? ഞാൻ ഒന്നും കൂടി ക്വസ്റ്റ്യൻ വായിക്കാം. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ നിങ്ങൾ നിങ്ങൾ എഴുതി. ആ പറഞ്ഞോ പറഞ്ഞോ. ഓക്കെ. വൺ സിലിണ്ടർ ഓഫ് എ റോട്ടറി എഞ്ചിൻ ഈസ് ഷോൺ ഇൻ ദ ഫിഗർ ബിലോ. OA, capital OA, is the fixed crank of 200 meter long. OP is the connecting rod which is 520 millimeter long. The line of stroke is along capital AR and at the instant is inclined at 30 degree to the vertical. 30 on a 30 degree. The body of the engine consisting of cylinders rotate at a uniform speed of 400 rpm about the fixed center A. Determine first one, acceleration of the piston or slider inside the cylinder. Second one, angular acceleration of the connecting rod. Question clear ano? ഓക്കെ, ഞാൻ ഇതിന്റെ ഫിഗർ കാണിക്കാം. ഫിഗർ നിങ്ങൾ വരയ്ക്കുക. ഇതാണ് ഫിഗർ.
സിഗർ കാണുന്നുണ്ടോ? ആ സർ. ആ സർ കാണാം. പോയിൻ്റുകളെല്ലാം ശ്രദ്ധിക്കുക. എ എവിടെയാണ്, ഒ എവിടെയാണ്, ആർ എന്ന് പറഞ്ഞ സ്ഥാനം ഏതാണ്, പി ക്യൂ എന്ന് പറഞ്ഞ രണ്ട് പോയിന്റ് സെപ്പറേറ്റ് തന്നിട്ടുണ്ട്, പി കോമ ക്യൂ. ആ ബ്രാക്കറ്റ് എഴുതിയതൊന്ന് ശ്രദ്ധിക്കുക. പി എന്ന് പറഞ്ഞ പോയിന്റ് ഈസ് ഓൺ ദ സ്ലൈഡർ, സ്ലൈഡ് ചെയ്യുന്ന ആ സാധനത്തിന്റെ മേലെയാണ് പി ഉള്ളത്. ക്യൂ എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞ ലൈനിലാണ്, എ ആർ എന്ന ലൈനിലാണ് ക്യൂ ഉള്ളത്. ക്വസ്റ്റ്യൻ എഴുതിയോ എല്ലാവരും? ശിഖർ എല്ലാരും വരച്ചോ? അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ട് ഡൂയിങ് ദ ന്യൂമറിക്കൽ, പെട്ടെന്ന് ചെയ്യും. നോക്കാലോ, നമ്മൾ പഠിച്ച ഇതുവരെ പഠിച്ച കൺസെപ്റ്റുകൾ വെച്ചിട്ട് ഈ ന്യൂമറിക്കൽ ചെയ്യില്ല. വേഗം സ്റ്റാർട്ട് ചെയ്യുക, പേപ്പർ എടുക്കുക, ജോമെട്രിക്കൽ അപ്പാർട്ടസ് എടുക്കുക, പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ടോപ്പിക്കിലേക്ക് പോവാം. സ്റ്റാർട്ട് ഡൂയിങ്. ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഹലോ, ഒ എ എന്ന് പറഞ്ഞ ക്രാങ്ക് 200 മീറ്റർ അല്ല, മില്ലിമീറ്റർ ആണ് കേട്ടോ. 200 മില്ലിമീറ്റർ ആണ്, 200 മീറ്റർ അല്ല, 200 മില്ലിമീറ്റർ. ക്രാങ്ക് ഒ എ വിച്ച് ഈസ് ദ ഫിക്സഡ് വൺ ഈസ് ഓഫ് 200 മില്ലിമീറ്റർ ലോങ്.
ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ഇതിൻ്റെ? കോൺഫിഗറേഷൻ ഡയഗ്രാം. കോൺഫിഗറേഷൻ ഡയഗ്രാം വർക്ക്. വെരി ഗുഡ്. യദുൽ ഹാരിഷ്, യദുൽ ഹാരിഷ് ഇല്ല? ഓക്കെ, കോൺഫിഗറേഷൻ ഡയഗ്രാം വരച്ചാ. എനിക്കൊന്ന് വീഡിയോ ഓൺ ആക്കിട്ട് കാണിച്ചാ കോൺഫിഗറേഷൻ ഡയഗ്രാം എങ്ങനെയാന്ന്. എങ്ങനെയാ വരച്ചെന്ന് കാണിച്ചോ. ആ ഹാ ഹാ യദുൽ ഹരീഷ്, ആ സാർ ഉണ്ട്, ഞാൻ വരയ്ക്കണം. വേറെ ആരാ വരച്ചു കഴിഞ്ഞത്? വൈശാഖ് വരച്ചോ? വൈശാഖ് സി.
ജോൽ ടോം വർക്ക് ചെയ്യുന്നോ? എന്നാ ഒന്ന് ക്യാമറ ഓൺ ചെയ്തിട്ട്. ജോയലെ, നീ എടുത്ത സ്കെയിലൊന്ന് എനിക്ക് കാണിച്ചു തരുമോ? എങ്ങനെയാ സ്കെയിൽ ചെയ്തെന്ന് പറഞ്ഞ? ക്രാങ്ക് 2 സെന്റിമീറ്റർ വരച്ചു അല്ലേ? അതിനുശേഷം എന്ത് ചെയ്തു? 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു അല്ലേ? എയിൽ നിന്ന് 30 ഡിഗ്രിയിൽ ലൈൻ വരച്ചു, എന്നിട്ട് ഒ സെന്റർ ആക്കി വെച്ചിട്ട് 5.2 സെന്റിമീറ്റർ എടുത്തിട്ട് ആ നേരത്തെ വരച്ച 30 ഡിഗ്രിയിലെ ലൈനിലേക്ക് ഒരു ആർക്ക് കട്ട് ചെയ്തു അല്ലേ? അത് പിയും ക്യൂ എന്നുള്ള പോയിന്റും കിട്ടി. ആ ലൈൻ സെഗ്മെന്റ് എ ആർ എന്നു ആയി. എ ആറിന്റെ ഡിസ്റ്റൻസ് എത്ര കിട്ടുന്നേ പറ, അല്ലെങ്കിൽ സോറി എ ആർ അല്ല, എ ക്യൂ, അതിന്റെ ഡിസ്റ്റൻസ് എത്ര കിട്ടുന്നേ? എ ക്യൂ. എ ആർ എന്ന് പറഞ്ഞാൽ ലൈൻ ഓഫ് സ്ട്രോക്ക് ആണ്, അതൊരു ലൈൻ സെഗ്മെന്റ് ആണ്. ആർ എന്ന് പറഞ്ഞൊരു പോയിന്റ് ഇല്ല, ആ ലൈനിനെ കാണിക്കാനാണ് എ ആർ എന്ന് പറഞ്ഞ ലൈനിനെ പറ്റി പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു കിട്ടുന്ന പോയിന്റ് നമുക്ക് പിയും ക്യൂ ആണ് ആ പോയിന്റ്സ് അല്ലേ? ഓക്കെ, അപ്പൊ ആ എ ക്യൂ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എത്ര കിട്ടുന്നത്? എല്ലാരും വരച്ചോ, കോൺഫിഗറേഷൻ ആയാലും വരച്ചോ. ബാക്കി എല്ലാരും പൈസക്ക് വരച്ചാ? അക്ഷയ് കെ നമ്പ്യ വരച്ചോ? അക്ഷയ് കെ നമ്പ്യാർ വരച്ചോ? എന്താണ് ഈ തെറ്റുന്നത്? നിങ്ങൾക്ക് എന്താ തെറ്റുന്നേ? സാർ എ ക്യു 680 കിട്ടു, 670 കിട്ടു. ആ 70 കിട്ടു. 0.68 ആണ് ഞാൻ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നത്. 680 മില്ലിമീറ്റർ ആണ് എനിക്ക് കിട്ടുന്നത്. അത് 650 ആയാലൊന്നും കുഴപ്പമില്ല, ചെറിയ ഡിഫറൻസ് ഒന്നും പ്രശ്നമില്ല. 650, 670, 680 ആ റേഞ്ചിൽ പോയാലൊന്നും കുഴപ്പമില്ല, ഒരുപാട് കുറയാണ്ടിരുന്നാ മതി. അദ്വൈതയൊക്കെ വരച്ചോ? എങ്ങനെയാ സ്കെയിൽ ചെയ്തത്? 1 സെന്റിമീറ്റർ = 40 mm. 1 സെന്റിമീറ്റർ = 40 mm അല്ലേ? അപ്പം ഒ എ എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് എത്ര സെന്റിമീറ്ററിൽ വരച്ചത്? 5. 5. ഓക്കെ, എന്നിട്ട് എ ക്യൂ എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ് എത്ര നീളം കിട്ടി? 680 mm. 680 mm. ഗുഡ് ഗുഡ്. അരുൺ രാജ് വരച്ചോ? ഇല്ലേ? ഓക്കെ, ക്ലിന്റ് ഫെഡറിക് വരച്ചോ? ആ സർ. ഓക്കെ, കിട്ടിയോ? 680, 670 ആ റേഞ്ചിൽ ആ ഡിസ്റ്റൻസ് കിട്ടുന്നുണ്ടോ? 680 കിട്ടി. ഗുഡ് ഗുഡ്. ഗോകുൽ, ഗോകുൽ ഗംഗാധരൻ. ഗോകുല
വിഷ്ണു സജീവൻ എന്തായി കിട്ടിയ എത്ര ഡിസ്റ്റൻസ് എത്ര കിട്ടുന്നുണ്ട് 120 mm = 10 cm ആയിക്കോട്ടെ എങ്ങനെ എടുത്താലും കുഴപ്പമില്ല അപ്പൊ അങ്ങനെ വരച്ചു വന്നിട്ട് എ ക്യൂ എന്ന് പറഞ്ഞ സാധനത്തിന് എത്ര ഡിസ്റ്റൻസ് കിട്ടുന്നത് 30 cm 30 cm 300 mm 0.3 meter തെറ്റാണല്ലോ അത് എടോ അത് വലിയ ബ്ലണ്ടർ അല്ലേ കണക്ടിങ് റോഡിന്റെ ലെങ്ത് 520 mm ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ കൂടിയിട്ടല്ലേ എ ക്യൂവിന്റെ ഡിസ്റ്റൻസ് വരൂ പിന്നെ ഇങ്ങനെ 30 mm വരുവ എനിക്ക് ഞാനൊരു സ്കെയിൽ പറഞ്ഞുതരാം നീ ഒരു കാര്യം ചെയ്യും 520 mm = ഒരു 5 cm എന്നിടത്തോ അല്ല അങ്ങനെ പറഞ്ഞില്ലേ ഇപ്പൊ 200 ജോല ഏത് രീതിയിൽ എടുത്താലും മതി ഇപ്പൊ 5 cm ലൈന് മറ്റേ ലൈൻ സെഗ്മെന്റ് വരുമ്പോഴേക്ക് ഒരു 6.5 something ഒക്കെ നീളമുള്ള ലൈൻ സെഗ്മെന്റ് കുറച്ചും കൂടി വലുതാക്കുന്നതിന് കുഴപ്പമില്ല ഇപ്പൊ 520 mm = 10 cm എടുത്തോ നല്ല വലുതാക്കി വരച്ചോ മിനോഷ് വർച്ച മിനോഷ് മിനോഷ് ഇല്ലേ മിനോഷ് ഇല്ലാന്നാണോ വരച്ചില്ലാന്നാണോ ആരുടെ ഈ കിഡ്സ് ട്രെയിലർ സ്പൂഫ് നികീത് മോഹനൻ വർച്ച നികീത് നികീത് ശരത് ശരത് സ്കെയിൽ എങ്ങനെ എടുത്ത 1 cm 100 mm ലെങ്ത് എത്ര കിട്ടി 70 അല്ലേ കുഴപ്പമില്ല ശ്രീനാഥ് വരച്ചോ എത്ര കിട്ടി എ ക്യൂന്റെ ഡിസ്റ്റൻസ് എത്ര കിട്ടിയ 681 mm അല്ലേ ഓക്കെ കറക്റ്റ് ശ്രീരാഗ് പി വി ശ്രീരാഗ് പി വി വരച്ച ശ്രീരാഗിന് എത്രയാ ഡിസ്റ്റൻസ് കിട്ടിയത് പറ ലെങ്ത് എത്ര കിട്ടിയെന്ന് പറ എ ക്യൂന്റെ ലെങ്ത് എത്ര കിട്ടി ഓ പി 10.3 ഓ പി എങ്ങനെ 10.3 ആവുക
ഓ പി ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ ഫൈവ് ഫൈവ് ട്വൻറ്റി എം എം ഒ പി ഈസ് ഫൈവ് ട്വൻറ്റി എം എം തന്നിട്ടുണ്ടല്ലോ പിന്നെ എങ്ങനെ ഒ പി ടെൻ പോയിന്റ് ത്രീ ആവുക തെറ്റാണ് യദുകൃഷ്ണൻ ഹലോ ഹലോ വലിയ വാല്യൂ ഹലോ പറഞ്ഞോ പറഞ്ഞോ ഇത് പറഞ്ഞോ എനിക്ക് ഏ ആ എ ക്യൂ 16.6 എന്താ സെന്റിമീറ്റർ ആണോ ആ സെന്റിമീറ്റർ തെറ്റാണ് 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 എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാ നിങ്ങൾ എന്താ പറ്റിയെന്നുള്ളത് നോക്കുക ഓക്കെ പറ്റിയെന്നുള്ളത് നോക്കിയിട്ട് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാല് കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ന്യൂമറിക്കലാണ് ഇത് നമ്മൾ ഇതുവരെ ചെയ്ത ഏറ്റവും ബേസിക് ന്യൂമറിക്കൽ അല്ല പക്ഷെ ഇതിന് കംപ്ലീറ്റ് അതായത് ഡയറക്റ്റ് പ്രോബ്ലം ആണ് ഇതിൽ കൺഫ്യൂഷൻസ് ഒന്നുമില്ല നമ്മൾ വെലോസിറ്റി ഡയഗ്രത്തിന്റെ കൺസെപ്റ്റ് പഠിച്ചു ആക്സിലറേഷൻ പഠിച്ചു കൊറിയോളിസ് ആക്സിലറേഷൻ പഠിച്ചു എല്ലാ കൺസെപ്റ്റും കൂടി ഒരുമിച്ച് അതായത് അതെല്ലാം കൂടി നിങ്ങളൊന്ന് ആലോചിച്ചിട്ടാണ് ഈ ഫിഗർ കംപ്ലീറ്റ് ചെയ്യാൻ ഓക്കെ ഫൈൻ ഓക്കെ അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് ആൻസർ നാളെ എല്ലാവരും പറഞ്ഞു തരണം കേട്ടോ ഓക്കെ അപ്പൊ ഇതിപ്പോ ഫസ്റ്റ് അവർ 9:10 വരെ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എവിടെ ഏത് പോയിന്റിലാണ് ഡൗട്ട് വരുന്നെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഞങ്ങള് നമ്മള് കഴിഞ്ഞ ക്ലാസ്സുകളില് എന്തൊക്കെയായിരുന്നു പഠിച്ചിരുന്നത് ഓർമ്മയുണ്ട ഏത് ആ നമ്മടെ ഓക്കെ ഓക്കെ നമ്മള് അവിടെ സ്റ്റക്ക് ചെയ്ത് നിന്നു അല്ലേ.